പതിനെട്ടാം ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ പതിനെട്ട് എന്ന അക്കത്തിന്റെ പ്രാധാന്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പതിനെട്ട് വയസ്സിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നു, പതിനെട്ട് വയസ്സിൽ പ്രായപൂർത്തിയാകുന്നു. പതിനെട്ട് എന്ന അക്കത്തിൽ പതിനെട്ടാം അധ്യായം, ഗീതയിലെ പതിനെട്ടാം അധ്യായം അടക്കമാണ് മോദി ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാം ഊഴമാണ് മൂന്നിരട്ടി പ്രവർത്തിക്കും സർക്കാർ എന്ന് പറയുന്നു. പ്രതിപക്ഷത്തിന്റെ സഹകരണം എല്ലാത്തിലും അദ്ദേഹം തേടുന്നുമുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. മൂന്നാം ഊഴത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിനെ സമീപിക്കുമ്പോൾ മുൻ പ്രസംഗങ്ങളിൽ നിന്നും മുൻകാലങ്ങളിൽ നിന്നും അദ്ദേഹം എങ്ങനെ വ്യത്യസ്തനാകുന്നു? സ്മൃതി, പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തെ ഇന്നിപ്പോൾ തുടക്കമാവുകയാണ്. അതിനു മുൻപ് പാർലമെന്റിൽ എത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ പ്രവർത്തിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടാമത് ഒരു സർക്കാരിന് മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. ഒപ്പം രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഭൂരിപക്ഷം വേണം, ജനങ്ങൾ അത് നൽകി. പുതിയ അംഗങ്ങൾക്ക് സ്വാഗതം നൽകുന്നു. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായ നിരവധി പേർ ഇത്തവണ ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. പതിനെട്ടിന്റെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പുരാണങ്ങളും ഭഗവത്ഗീതയും ഉയർത്തിക്കാട്ടി പതിനെട്ടിന്റെ പ്രാധാന്യം മോദി പറയുകയാണ് ചെയ്തത്. ഒപ്പം ജൂൺ 25 അടിയന്തരാവസ്ഥ വാർഷികം കൂടി അദ്ദേഹം ഇന്നിപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ തകർത്ത അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷമായിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ആരും ജനാധിപത്യത്തെ തകർക്കില്ല എന്നാണ് മോദി വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യം കൂടുതൽ ശക്തമാണ്. അതോടൊപ്പം തന്നെ മൂന്നാം ഭരണത്തിൽ കഴിഞ്ഞ സർക്കാരിനേക്കാൾ 3 മടങ്ങ് മുൻപിൽ നിന്ന് പ്രവർത്തിക്കും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ പ്രഥമ പരിഗണനയാണ് നൽകുക. പ്രയോജനകരമായ ചർച്ചകൾ പാർലമെന്റ് ഉണ്ടാകുമെന്നും പ്രതിപക്ഷത്തിന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി. മുദ്രാവാക്യങ്ങളല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നുകൂടി ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എന്താണെങ്കിലും വ്യക്തമാക്കിയാണ്. പാർലമെന്റ് സമ്മേളനം 11 മണിക്ക് തന്നെ ആരംഭിക്കും. അല്പസമയം മാത്രമാണ് അതിന് അവശേഷിക്കുന്നത്. പ്രോട്ടേം സ്പീക്കറായി ഇതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ പാർലമെന്റ് എത്തിക്കഴിഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങളുടെ, ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കാൻ പോകുന്നത്. 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. പിന്നാലെ കേന്ദ്രമന്ത്രിമാർ, അതിനുശേഷം കേന്ദ്ര സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അക്കൂട്ടത്തിൽ സുരേഷ് ഗോപി 12 മണിയോടെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമാണ് സംസ്ഥാനങ്ങൾ അക്ഷരമാല ക്രമത്തിൽ സത്യപ്രതിജ്ഞ ആരംഭിക്കുന്നത്. ആദ്യം ആന്ധ്രാപ്രദേശ് മുതൽ അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് 4 മണിയോടുകൂടി തന്നെ കേരളത്തിലെ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക രാജ്മോഹൻ ഉണ്ണിത്താനാണ്, പിന്നീട് കെ സുധാകരൻ, അങ്ങനെ അവസാനം ശശി തരൂർ വരെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് അത് 4 മണിക്കും 5 മണിക്കും ഇടയിൽ ആ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റിലേക്ക് ഇപ്പോൾ എംപിമാർ എത്തുന്നതിന് മുമ്പായി തന്നെ അവർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണഘടനയുമായി എത്തും. അതിനുശേഷം ഒരുമിച്ചായിരിക്കും പാർലമെന്റ് അകത്തേക്ക് പ്രതിപക്ഷ എംപിമാർ പോവുക എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി യോഗം പതിനൊന്ന് മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നാലെ കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക. കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സത്യപ്രതിജ്ഞ 4 മണിക്കാണ്.